നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പിന് ശേഷം പല പല വിഷയങ്ങളാണ് പ്രധാന ചർച്ചാ വിഷയങ്ങളായി വന്നിട്ടുള്ളത് അതിനിടെ വിദേശ സന്ദർശനം നിശ്ചയിച്ചതിലും നേരത്തെ അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും തിരിച്ചെത്തിയതും വലിയ ചർച്ചയാവുകയാണ് ഇന്ന് പുലർച്ചെ മൂന്ന് പതിനഞ്ചിനുള്ള വിമാനത്തിലാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത് പിന്നീട് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു നാളെ കേരളത്തിൽ തിരിച്ചെത്തുമെന്നായിരുന്നു അദ്ദേഹം അറിയിച്ചിരുന്നത് എന്നാൽ ഓഫീസിലും സുരക്ഷാ സംവിധാനങ്ങൾക്കും നൽകിയ ഈ അറിയിപ്പ് മാറ്റിയാണ് ഇന്ന് പുലർച്ചെ തന്നെ തിരിച്ചെത്തിയത് സാധാരണ വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ ഡി അടക്കം വിമാനത്താവളങ്ങളിൽ എത്താറുണ്ട് എന്നാൽ ഇന്ന് പുലർച്ചെ വിമാനത്താവളത്തിൽ ആരും തന്നെ എത്തിയിരുന്നില്ല മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള പോലീസുകാർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിക്കൊപ്പം ഭാര്യയും മകളും കുട്ടിയും ഉണ്ടായിരുന്നു ദുബായ് സിംഗപ്പൂർ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് മുഖ്യമന്ത്രി തലസ്ഥാനത്തേക്ക് എത്തുന്നത് വിദേശയാത്ര സംബന്ധിച്ച ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിച്ചതേയില്ല സ്വകാര്യ യാത്രയ്ക്ക് ശേഷം ഇന്നലെ രാത്രിയാണ് ദുബായിൽ നിന്ന് മുഖ്യമന്ത്രിയും കുടുംബവും യാത്ര തിരിച്ചത് ഈ മാസം ആറിനാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് മുഖ്യമന്ത്രിക്കൊപ്പം വിദേശ പര്യടനത്തിനായിരുന്ന മരുമകനും മന്ത്രിയുമായ പി എം മുഹമ്മദ് റിയാസും ഭാര്യ വീണയും നാളെ തിരിച്ചെത്തുകയുള്ളൂ ഇന്ന് ദുബായിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷമാകും മന്ത്രി നാട്ടിലേക്ക് മടങ്ങുക മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയപ്പോൾ പകരം ചുമതല ആർക്കും നൽകിയിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ മുഖ്യമന്ത്രി വിദേശത്ത് പോയതിനെതിരെ പ്രതിപക്ഷം ആരോപണം ഉയർത്തിയിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രഹസ്യമായ വിദേശയാത്ര നടത്തിയത് എന്തിനാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശനം ഉന്നയിച്ചത് അടിയന്തര തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യത്തിലും മന്ത്രിസഭാ യോഗം ചേരാത്തത് എന്താണ് എന്നും വി ഡി സതീശൻ ചോദിച്ചിരുന്നു അതേസമയം സോളാർ കേസിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ എൽ ഡി എഫ് അനിശ്ചിതകാല സെക്രട്ടേറിയറ്റ് ഉപരോധം സമരം രണ്ടാം ദിവസം അവസാനിപ്പിച്ചത് സിപിഎം മുൻകൈ എടുത്തിട്ടുണ്ട് എന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ ചർച്ചയായിരിക്കുകയാണ് ഇപ്പോൾ രാജ്യസഭാംഗവുമായ സമരം തീർക്കണമെന്ന ആവശ്യവുമായി രംഗത്തിറങ്ങിയെന്ന വെളിപ്പെടുത്തലാണ് ചർച്ചയ്ക്ക് തിരികൊളുത്തിയത് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പ്രവർത്തകരെ തലസ്ഥാനത്ത് എത്തിച്ച വീറോടെ സിപിഎം തുടങ്ങിയ സമരം പിറ്റേന്ന് പിൻവലിച്ചത് ഒത്തുതീർപ്പിന്റെ ഭാഗമാണ് എന്ന ആക്ഷേപം പാർട്ടിയിലും എൽ ഡി എഫിലും ഉയർന്നിരുന്നു പുതിയ വെളിപ്പെടുത്തലിനോട് നേതൃത്വം പ്രതികരിച്ചിട്ടില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശേഷം സാധാരണ മാധ്യമങ്ങളെ കാണാറുള്ള സിപിഎം സെക്രട്ടറി എം വി ഗോവിന്ദൻ അതിന് തുനിഞ്ഞതുമില്ല സമരം അവസാനിപ്പിക്കണമെന്ന് സിപിഎം അങ്ങോട്ടല്ല യു ഡി എഫ് ഇങ്ങോട്ടാണ് ആവശ്യപ്പെട്ടത് എന്ന ആരോപണങ്ങളോട് ബിർട്ടാസ് പ്രതികരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആ സമയത്ത് കരളി ഓഫീസിലുണ്ടായിരുന്ന ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലേക്ക് വിളിക്കുകയായിരുന്നുവെന്നും ഒത്തുതീർപ്പിൽ തയ്യാറാകണമെന്ന അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന സിപിഎം നേതൃത്വത്തിന് കൈമാറുകയായിരുന്നുവെന്നും തുടർന്ന് പാർട്ടിയുടെ അറിവോടെ ഉമ്മൻചാണ്ടിയെ കണ്ട പ്പോൾ തിരുവഞ്ചൂരും പി കെ കുഞ്ഞാലിക്കുട്ടിയും ചെറിയാൻ ഫിലിപ്പും ഉണ്ടായിരുന്നുവെന്നും ബ്രിട്ടാസ് പ്രതികരിച്ചിരുന്നു ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്ന് ബ്രിട്ടാസ് തന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത് എന്നാണ് തിരുവഞ്ചൂർ പ്രതികരിച്ചത് പ്രശ്നം പരിഹരിക്കാൻ എല്ലാവരുമായും ചർച്ച നടത്തി ഒരു വ്യാഴവട്ടത്തിന് ശേഷം അത് പറഞ്ഞ് ആരെയും തേജോപദം ചെയ്യാൻ താനില്ല എന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി ഇരുവിഭാഗത്തിനും സമരം തീർക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നും ആരാണ് മുൻകൈ എടുത്തത് എന്നതിന് പ്രസക്തിയില്ല എന്നും അന്ന് ഇടതുപക്ഷത്തായിരുന്ന കെ പി സി സി മധ്യസ്ഥ സമിതി ചെയർമാൻ കൂടിയായ ഫിലിപ്പ പ്രതികരിച്ചു